നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ ഇസ്രായേൽ മുമ്പോട്ട് തന്നെ നീങ്ങുകയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദവും കഴിഞ്ഞ ദിവസമുണ്ടായ 8 സൈനികരുടെ മരണം ഒന്നും തന്നെ ഇസ്രായേലിനെ പിന്നോട്ട് വലിപ്പിക്കുന്നില്ല. ഭീകരരെ തുടച്ചു നീക്കാൻ കരയുദ്ധം കൂടുതൽ വ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. തെക്കൻ ലബനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ ഏറ്റുമുട്ടലാണ് ഇനി നടക്കാൻ പോകുന്നത്. 20 ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട്. തെക്കൻ ലബനനിൽ 15 ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. ബിന്ദ ജബീബിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവർ മരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് 12 ലക്ഷം ലബനൻകാർക്ക് വീടൊഴിഞ്ഞു പോകേണ്ടി വന്നു എന്ന് കാവൽ പ്രധാനമന്ത്രി നജീബ് മിതാക്കി പറയുകയാണ്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ രഹസ്യ അന്വേഷണ വിഭാഗം ആസ്ഥാനം ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ജൂലൈയിൽ ഗൊലാൻ കുന്നുകളിൽ ആക്രമണം നടത്തി 12 കുട്ടികളെ കൊന്ന ഹിസ്ബുള്ള കമാൻഡർ ഖാദർ ഷബാഹിയയെ വധിച്ചു. തബിയെ ഗ്രാമത്തിൽ രക്ഷാ ഒഴിപ്പിക്കൽ ദൌത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനീസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെന്നും ആരോപണമുണ്ട്. റെഡ് ക്രോസിന്റെ 4 അംഗങ്ങൾക്ക് പരിക്കേറ്റവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിലേക്ക് യമനിലെ ഹൂതികൾ ഡ്രോൺ അയച്ചു. എന്നാൽ ഇതൊന്നും ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടാകുന്നില്ല എന്നാണ് വസ്തുത. ഗാസയിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയായി കണക്കാക്കിയിരുന്ന ഉന്നത ഹമാസ് തലവൻ റൌഹി മുഷ്താഹ ഉൾപ്പെടെ 3 നേതാക്കളെ ഇസ്രായേൽ സൈന്യം എലിമിനേറ്റ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. 1 വർഷത്തോളമായി ഫലസ്തീൻ പ്രവർത്തകരുമായി സൈന്യം പോരാടുന്ന ഗാസയിൽ 3 മുതിർന്ന ഹമാസ് നേതാക്കൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണത്തിൽ ഗസ മുനമ്പിലെ ഹമാസ് ഗവൺമെന്റിന്റെ തലവൻ റൌഹി മുഷ്താഹ, ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സെക്യൂരിറ്റി പോർട്ട്ഫോളിയോ വഹിച്ചിരുന്ന സമേഹ് അൽ സിറാജ്, കമാൻഡർ ജാമി ഔദേ എന്നിവർ കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരിൽ ഒരാളായിരുന്നു മുഷ്താഹ. ഗസ മുനമ്പിലെ ഹമാസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു മുഷ്താഹ. ഹമാസിന്റെ സേനാവിന്യാസവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നേരിട്ട് സ്വാധീനം ചെലുത്തിയ ആളായിരുന്നു. സൈന്യവും ഷിൻബറ്റും പറയുന്നതനുസരിച്ച് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയിൽ സുരക്ഷാ വകുപ്പ് വഹിച്ചിരുന്ന ഹമാസ് ഉദ്യോഗസ്ഥരായ സമേഹ് അൽ സിറാജ്, ഹമാസിന്റെ തലവൻ സമി ഓഡെ എന്നിവർക്കൊപ്പം 3 മാസം മുമ്പ് ഗസ മുനമ്പിൽ നടന്ന ഒരു ആക്രമണത്തിൽ മുഷ്താഹെ ലക്ഷ്യം വെച്ചിരുന്നു എന്നാണ്. 3 പേരെയും ഒറ്റ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. വടക്കൻ ഗസ മുനമ്പിലെ തുരങ്കത്തിൽ ഒളിച്ചിരുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു യുദ്ധവിമാനങ്ങൾ നടത്തിയ ആക്രമണം.